ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാരിയിലും ബ്ലൗസിലും ചെയ്യുന്നൊരു എംബ്രോയിഡറിയാണ് കാണിക്കുന്നത്. രണ്ടും കൂടി ഒരൊറ്റ വീഡിയോയിലാണ് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ ബ്ലൗസ്, ഇതാണ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലും എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബൂട്ടാസ് അതേപോലെ സെൻറ്റർ പോർഷനിൽ വരയ്ക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ അവസാനം വരെ കാണുക കേട്ടോ, സോറി വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ അതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ്, ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു പാറ്റേണിൽ എങ്ങനെയാണ് സ്ലീവ്സിൽ സെൻറ്ററിൽ ഡിസൈൻ വരയ്ക്കുന്നത് എന്ന് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെൻസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ സെയിം പാറ്റേണിലുള്ള ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ വരയ്ക്കണ രീതിയിൽ ഇതേപോലെ ഒന്ന് ചരിച്ചിങ്ങനെ വരച്ചിട്ട് നമ്മുടെ തത്തമ്മച്ചുണ്ട് ഇരിക്കണ പോലെ ഒരു വളഞ്ഞ് ആ ഒരു രീതിയിൽ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ചും ഒരു ഒരു പോയിൻറ്റും കൂടെ നീക്കിയിട്ടിട്ടാണ് ഇങ്ങനെ വരച്ചത്. എന്നിട്ട് അതിലൂടെ ഇതേപോലെ സെയിം തന്നെ സൈഡിൽ കൂടെ തന്നെ ആ ഒരു പാറ്റേണിൻ്റെ അതേ അളവിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ച് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചരിച്ച് വരയ്ക്കാം. മറ്റേ സൈഡിലും അതേപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചരിച്ച് വരയ്ക്കാം. അതിന് ശേഷം നമുക്ക് ലീഫ് വരയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇത് സെയിം തന്നെ ആ ഒരു ചരിച്ച ആ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന രീതി ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വരയ്ക്കുമ്പോൾ ആ മുകളിൽ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, താഴത്തും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, മുകളിൽ ആ ഒരു മുകളിലത്തെ പോർഷനിലും ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം. അങ്ങനെ ഗ്യാപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബീഡ്സ് എംബ്രോയിഡറി ചെയ്യുമ്പം മുട്ടി മുട്ടി ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുമ്പം അത് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. മുട്ടിയിരിക്കാത്ത രീതിയിൽ വരയ്ക്കുക, കാരണം നമുക്ക് ബീഡ്സിന് എന്തായാലും വെക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ അതേ ഇതേപോലെ ഞാൻ ആ ഒരു സ്റ്റെൻസിൽ വരച്ചിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റെൻസിൽ അല്ല സ്റ്റെൻസിലല്ല ഡ്രോയിങ് ചെയ്തു. ഇന്നത് സ്റ്റെൻസിലാവണമെങ്കിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നാലല്ലേ നമുക്ക് അതേ സെയിം ഷേപ്പിൽ പകർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം ആ ഒരു സെയിം ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വരച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനി അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനൊന്ന് പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ബ്ലൗസിലേക്ക് ഡയറക്റ്റ് ആദ്യം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പേപ്പർ പാറ്റേൺ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കറക്റ്റ് ഏകദേശം ആ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ വരയ്ക്കണം. എങ്ങനെ പോയാലും ഇതേപോലെ എംബ്രോയിഡറിങ് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് എന്തായാലും വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടാവും കേട്ടോ. അപ്പം അത് ആ ഒരു വിശ്വാസത്തോടു കൂടി വരയ്ക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വരയ്ക്കാവുന്നേയുള്ളൂ. അപ്പോൾ അതേ ഞാൻ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ സാരിയിലാട്ടോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡാണ് ചൂസ് ചെയ്യുന്നത്. ആ സാരിക്ക് മാച്ചായിട്ടുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ത്രെഡൊന്നും എടുത്തേക്കരുത്. സാരിയുടെ കളർ ഏതാണോ അതിനനുസരിച്ചുള്ള ത്രെഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ ഇതേപോലെ കട്ട് ബീഡ് 6 രൂപയേ ഉള്ളൂ കേട്ടോ, ഒരു പാക്കറ്റ് കട്ട് ബീഡിന്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പാക്കറ്റ് കട്ട് ബീഡിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. അതായത് മൊത്തം ഒരു 12 രൂപയുടെ കട്ട് ബീഡാണ് ആവശ്യം വരുന്നത്. നമ്മളിതിൽ ചെയ്യുന്ന ഡിസൈൻ എന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ചാണ്. കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഉള്ള ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്യാം. പിന്നെ നമ്മൾ പ്രത്യേകം ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പുകൾ, അതായത് ആ ബീഡ്സിന് കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒരു ഐഡിയ ഉണ്ടാവണം. അതായത് നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പം ബാക്കിലേക്ക് കുത്തിയെടുക്കുമ്പം ആ ഒരു ബീഡ്സ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ. അതേപോലെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഒരു ഐഡിയയിലൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ലെങ്ത്തൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ ലെങ്ത് ഫില്ല് ചെയ്യുമ്പോൾ 2 ബീഡ്സൊക്കെ ഫില്ല് ചെയ്തു എന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലാവാതിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബീഡ്സ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് ഒരു ഐഡിയയോടുകൂടി ചെയ്താലാണത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതേ ഇതേപോലെ ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ്, അതായത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. കുറച്ച് പോർഷൻ മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതേ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഫുള്ള് കാണിക്കുന്നില്ല, കുറച്ച് പോർഷൻ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ ഇതേപോലെ നമുക്ക് ബാക്കി ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. ആദ്യം നടുവിൽ വരുന്ന ആ ഒരു സ്റ്റെം പോലത്തെ പോർഷൻ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ വരുന്ന പോർഷനും 2 സൈഡും ചെയ്യാനുണ്ട് കേട്ടോ. സെയിം തന്നെ ആ ഒരു ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഔട്ട്ലൈനായിട്ട് ഇതിനും കൊടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു പോർഷൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം താഴത്തെ പോർഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ അവിടെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്താറുള്ള നമ്മൾ ലെങ്ത്, ത്രെഡിൻ്റെ ലെങ്ത് വളരെ കുറച്ച് വേണം എടുക്കാൻ വേണ്ടി. കാര്യം കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കട്ട് ബീഡിലൊക്കെ കെട്ട് വീണ് അഴിച്ചെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അത് കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് ഇതേപോലെ തന്നെ കട്ട് ബീഡ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ചരിച്ച് ഈ ഒരു രീതിയിൽ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കത് ഫുള്ള്, അതായത് ആ ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുള്ള് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കട്ടെ. ഗ്യാപ്പ് എപ്പോഴും ഓർമ്മയും മനസ്സിലുണ്ടാവണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ഞാനത് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല, നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യും പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലീഫും ഫുള്ള് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ വരുന്ന ഓരോ പോർഷൻ, അതായത് ആ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി വരുന്നിട്ടുള്ള സെൻറ്റർ പോർഷൻ വരുമല്ലോ, അതിലൊക്കെ ഓരോ ബീഡ്സാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനിടയിലും കൂടി ഓരോന്ന് വെച്ച് കൊടുക്കുന്നതിൽ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ഗ്യാപ്പും ഈ ഒരു രീതിയിൽ ഓരോ കട്ട് ബീഡ് ഫില്ല് ചെയ്തെടുക്കുക. ഒരു ഫുൾ കട്ട് ബീഡ് മാത്രമാണ് ഉൾപ്പെടുത്തണത്, വേറെ ബീഡ്സ് ഒന്നും ഉൾപ്പെടുത്തണില്ല കേട്ടോ. കാര്യം ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു ചെറിയ തോതിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സെയിം തന്നെ ഡിസൈനാണല്ലോ നമ്മൾ സ്ലീവ്സിലും ചെയ്യുന്നതായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് ഈ ഒരു ഡിസൈൻ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിലാണെങ്കിലും നമ്മൾ സൂചിയുടെ നൂല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുവാണെങ്കിലും കെട്ടുവിടാതിരിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടും നീറ്റായിട്ടും ചെയ്താലാണ് വർക്കിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധയിലുണ്ടാവണം. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എന്നല്ല, നമ്മൾ വലിയ അല്ലാണ്ട് ഇപ്പം എന്നെ പോലെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും പലപ്പോഴും എനിക്കും കെട്ടുവീഴാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ധൃതി പിടിച്ചോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു വർക്കല്ല നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി. വളരെ നീറ്റായിട്ട് വളരെ സമയമെടുത്ത് നല്ല വൃത്തിയോടുകൂടി ചെയ്ത് കൊടുത്താലാണ് നമുക്ക് നല്ല കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ ഞാൻ ആ ഒരു ലീഫിൻ്റെ ഫുള്ള് ഒരു സൈഡ് ഫുൾ ഓൾ ഓവറായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്തിട്ട് ഫൈനൽ ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. ഇതേപോലെ ഒരു രണ്ട് ബൂട്ടയും കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കാണിക്കാം. ഇനി നമുക്ക് ബ്ലൗസിൽ ചെയ്യാം. ബ്ലൗസ് ആദ്യം ഒന്ന് അയൺ ചെയ്യാം. ബ്ലൗസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മളെ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ മാർക്കിലോട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒന്ന് വെക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത സ്റ്റെൻസിലിനെ ഇങ്ങനെ വെക്കുക, ഇട്ട് ഔട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്ടോ എടുത്തേക്കുന്നത്. ഇത് എനിക്ക് ബ്ലാക്ക് കളറാണ് കിട്ടിയത്, വൈറ്റ് കിട്ടിയില്ല കേട്ടോ. ഞാൻ ചെന്നപ്പം വൈറ്റ് തീർന്നു പോയി, അപ്പോൾ അത് കാരണം ഞാൻ ബ്ലാക്കാണ് വാങ്ങിയത്. അപ്പോഴത്തേ ഇതേപോലെ ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ ഒരു പിന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കുമ്പോൾ, ഞാനിപ്പം പിന്നൊന്നും യൂസ് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് പിടിച്ച് ടാണ്ടോ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് വെച്ച് വെച്ചിട്ട് അത്ര ക്ലിയർ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഫോണിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് ചോക്കും കൊണ്ടുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം കേട്ടോ. ഞാൻ അതേപോലെ തന്നെ സെയിം സെൻറ്ററിൽ വരുന്ന ആ ഒരു സ്റ്റെമ്മും അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ആ ഒരു രീതിയിൽ വരച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാര്യം രണ്ട് സ്ലീവ്സിലൊക്കെ ഒരേ ഡിസൈൻ അല്ലെങ്കിൽ പല സ്ഥലത്ത് ഒരേ ഡിസൈനൊക്കെ വരുമ്പോൾ ഇതേപോലെ സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ആ നമ്പർ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാണുമ്പോൾ ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ, അതിലായിട്ടാണെങ്കിലും എടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇതേപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ രണ്ട് സ്ലീവ്സിലും ഈ സെയിം ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡിലും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഒരു സ്ലീവ്സിൽ ഇരിക്കുന്ന രീതി, ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും, ചെയ്താലും കുറച്ച് ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. അതേ ഞാൻ കൈ പിടിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കാം. കാര്യം ഞാനിത് കൈ പിടിച്ച് ചെയ്യുന്നത് ചില അവർ നമ്മൾ ആ സ്ലീവ്സിലെ സ്റ്റിച്ച് പിടിച്ചിട്ട് ഫ്രെയിം വിട്ട് ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ പിടിക്കുക,
കറക്റ്റ് ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് ആയത് കാരണം കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ, ഇതുപോലെയൊക്കെ തുന്നിയെടുക്കാൻ വേണ്ടി. പിന്നെ വലിയ വലിയ ഹെവി ഡിസൈനൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി ടഫായിട്ട് തോന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ ഫ്രെയിമിലിട്ട് ചെയ്യുന്ന അത്രയും അതിനെക്കാട്ടി കൂടുതൽ സമയം നമുക്ക് എടുക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പം പുറത്താർക്കെങ്കിലും ചെയ്ത് കൊടുക്കുവാണെങ്കിലും നമ്മൾ നോർമൽ മേടിക്കുന്നതിനെക്കാട്ടി ചെറിയൊരു എമൗണ്ട് കൂടുതൽ വാങ്ങിയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഞാനത് ഫുള്ള് ഫൈനലായിട്ട് ഫുള്ള് സ്ലീവും നമ്മുടെ സാരിയും ഫുള്ള് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ലുക്കാട്ടോ ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഇതേപോലെയാണ് സ്ലീവ് ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തേക്കുന്നത്. കാര്യം അതിൻ്റെ സെൻറ്ററിലൊരു ഒരു സെൽഫ് ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചാണ് ഞാൻ ആ സൈഡിൽ ഓൾ ഓവർ ആയിട്ടുള്ള ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ സാരിയിൽ വരുമ്പോൾ ഓൾ ഓവർ ഡിസൈൻ കുറച്ചുകൂടി കുറവാണ്, ബ്ലൗസിലാണ് കുറച്ചുകൂടി ഹൈലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഓളം നല്ല ബെല്ലൈക്കണും കൂടെ അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫാമിലി മെമ്പേഴ്സിലും എല്ലാവർക്കും എൻ്റെ താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.